സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത തരം കുറ്റകൃത്യങ്ങൾ നമ്മുടെ അയൽപ്പക്കങ്ങളിൽ അരങ്ങേറാൻ തുടങ്ങുന്നു. സാമ്പത്തികവും സാംസ്കാരികവുമായ ഉന്നതികൾക്കൊപ്പം സമൂഹത്തിൽ ഡീവിയൻസ് അപജയം വർദ്ധിക്കും എന്നത് ശാസ്ത്രീയമായി നിരീക്ഷിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതായത് മാനസിക ആധ്യാത്മിക അപജയങ്ങൾ മാത്രമല്ല, അങ്ങനെയുള്ള അപജയങ്ങളിൽ നിന്ന് രക്തമൂറ്റിക്കുടിച്ച് വീർക്കുന്ന സംഘടിത കുറ്റകൃത്യങ്ങളുടെ ശൃംഖലയുടെ സാന്നിധ്യത്തെയും കൂടി ഇത് രേഖപ്പെടുത്തുന്നു. തമ്മിൽ തല്ലും കത്തിക്കുത്തും കഴിഞ്ഞ് നമ്മുടെ നാട്ടുവഴികളിൽ വെടിയൊച്ച കേൾക്കുമ്പോൾ നാം ആ തിര തിരയുകയാണ്. തോക്ക് എവിടെ നിന്ന്? പൈസ കൊടുത്താൽ കിട്ടാത്ത സാധനമുണ്ടോ ഭൂമിയിൽ? ആ കച്ചവട ഭൗതികവാദ വ്യവസ്ഥയിൽ നാം സന്തുഷ്ടരുമായിരുന്നല്ലോ. എന്നാൽ ഈ സാമ്പത്തിക വളർച്ചകളുടെ കൂടെ ഭൗതിക സൗകര്യങ്ങളുടെ കൂടെ വിളിക്കപ്പെടാത്ത അതിഥിയെപ്പോലെ സംഘടിത കുറ്റകൃത്യങ്ങളും ഓർഗനൈസ്ഡ് ക്രൈംസ്, പിന്നെ മനോവൈകൃതങ്ങളുടെ കുറ്റവാസനകളും സൈക്കോപാത്തോളജിക്കൽ ക്രൈംസ് ഏറി വരികയാണ്. വെടിപൊട്ടിയ തിരകളും താളം തെറ്റിയ യുവത്വവും തിരഞ്ഞ് നാം ഇൻ്റർനെറ്റിൻ്റെ ഇരുളാഴങ്ങൾ ഡാർക്ക് വെബിലേക്ക് പോകുന്നതിന് മുൻപ് കുടുംബ ബന്ധങ്ങളിലും വ്യക്തിബന്ധങ്ങളിലും വന്നിട്ടുള്ള ഇരുൾവീഴ്ചകൾ ശ്രദ്ധിക്കണം. കുടുംബം നല്ലവണ്ണം നോക്കാൻ വേണ്ടി നാം പാടുപെട്ടിട്ടും എല്ലാം കൈവിട്ടു പോകുന്നുണ്ടോ? ഇന്ന് നാഥൻ പറയുന്നു, നിങ്ങൾ നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ നിത്യജീവൻ്റെ അപ്പത്തിനായി അധ്വാനിക്കുവിൻ. യോഹന്നാൻ 6:24. നമ്മുടെ ജോലികളെ, സാമ്പത്തിക ചര്യകളെ നാം അന്നത്തിന് വേണ്ടിയുള്ള വകയായിട്ടാണല്ലോ ചിന്തിക്കുന്നത് പോലും. കഞ്ഞി കുടിച്ചു പോകാൻ, അന്നത്തെ അപ്പം കഴിക്കാൻ, ഇതേ അധ്വാനങ്ങൾ ഇന്ന് നമ്മുടെ ജീവരസങ്ങൾ മുഴുവൻ വലിച്ചുകുടിച്ച് ചവച്ചരച്ച് തുപ്പുകയാണ്. കരിവല വിരിച്ച എട്ടുകാലിയെപ്പോലെ, ഡാർക്ക് വെബ് ഓഫ് എ സ്പൈഡർ. മനുഷ്യൻ തൻ്റെ ദുരമൂത്ത ഓട്ടത്തിൽ ഈ പ്രപഞ്ചമാകെ വിനാശത്തിൻ്റെ കാൽപ്പാടുകൾ ആഴ്ത്തുകയാണ്. സമൂഹത്തിലും പരിസ്ഥിതിയിലും ഫുട് പ്രിൻസ്. അഞ്ചപ്പം വർദ്ധിച്ചു വിളമ്പിയ നാദിൻ്റെ പിറകെ ജനം ഓടുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഹൃദയപൂരണത്തിന് വേണ്ടിയല്ല, ഉദരപൂരണത്തിന് വേണ്ടി. നാദൻ എങ്കിലും അവരെ പരിഹസിക്കുകയോ ശാസിക്കുകയോ അല്ല ചെയ്യുന്നത്. അനശ്വരമായ ജീവദായകമായ അപ്പത്തിലേക്ക് അവരുടെ കണ്ണുകൾ ഉയർത്തുകയാണ്. അപ്പം വർദ്ധിപ്പിച്ചതിന് ശേഷം നാദൻ കടലിന് മീതെ നടക്കുന്ന ഭാഗമുണ്ട്. അതിനുശേഷമാണ് ഇന്ന് ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രബോധനം. അതിനാൽ അവന് തിരഞ്ഞ് മറുകരെ എത്തിയ ജനത്തിന് അറിയേണ്ടത് ഇത്രയുമായിരുന്നു, അവൻ എങ്ങനെ അവിടെ എത്തിയെന്ന്. കാരണം അവൻ്റെ കാൽപ്പാടുകൾ അവർ കണ്ടില്ല. ജലത്തിനു മീതെ കാൽപ്പാടുകൾ പതിയാറില്ലല്ലോ. ഭൂമിയിൽ കാലുകൾ ആഴ്ത്തി ചവിട്ടി മെതിച്ച് നടക്കാൻ വെമ്പുന്നവർ ദൈവത്തിൻ്റെ കാൽപ്പാടുകൾ ഒരിക്കലും കണ്ടെത്തുകയുമില്ല. സങ്കീർത്തനം 77:19 പറഞ്ഞിട്ടുണ്ട്, അങ്ങ് ജലത്തിൻ്റെ മീതെ നടന്നു, പക്ഷേ ആരും അങ്ങയുടെ കാൽപ്പാടുകൾ കണ്ടില്ല. ഉൽപ്പത്തിയിലും പുറപ്പാടിലും രക്ഷാകര ചരിത്രത്തിലുമാകെ ജനത്തോടൊപ്പം നടന്ന ദൈവത്തിൻ്റെ കാൽപ്പാടുകൾ ഇന്നും അവൻ നമ്മോടൊപ്പം നടക്കുന്നുണ്ട്. സങ്കീർത്തനം 77 ഉറക്കം നഷ്ടപ്പെട്ടവൻ്റെ പ്രാർത്ഥനയാണ്. അത് ആലപിക്കുന്ന തിരുസഭ നാഥൻ്റെ പദമുദ്രകൾ തിരയുകയുമാണ്. നീ എങ്ങനെ ഇവിടെ എത്തി? അതോ എത്തിയില്ലയോ? എത്തുമോ? എന്നൊരു സ്വാഭാവികമായ മാനുഷിക സംശയത്തിൻ്റെ വേലിയേറ്റത്തിൽ ഒരു പാദമുദ്രയെങ്കിലും വേണമല്ലോ നമുക്ക് ദൈവത്തെ അടയാളപ്പെടുത്താൻ. പക്ഷേ അതുപോലും ലഭിക്കുന്നില്ല. ഏറെ പ്രത്യേകിച്ച് തിരക്ക് പിടിച്ച അധ്വാനങ്ങളുടെ ഈ ലോകത്ത് ഒട്ടും തന്നെ സമയമില്ല ഈ കാൽപ്പാടുകൾ തിരയാൻ പോലും. പക്ഷേ ദൈവക്കാൽപ്പാട് കാണാത്തപ്പോഴും അവനിലുള്ള ഗാഢമായ വിശ്വാസം നമ്മെ വഴി നടത്തുന്നുണ്ട് ദൈവത്തെ പിൻചെല്ലാൻ. അതുകൊണ്ട് തന്നെയാണ് നാഥൻ പറയുന്നത്, ദൈവത്തിൻ്റെ ജോലി ചെയ്യുകയെന്നാൽ ദൈവം അയച്ച പുത്രനിൽ വിശ്വസിക്കുക എന്നാണ്. ഒരൊറ്റ ജോലി മാത്രമേ വിശ്വാസി ചെയ്യേണ്ടതുള്ളൂ അന്ന് മാർത്തായോട് പറഞ്ഞതുപോലെ നാഥനെന്ന് പറയുന്നു, ദൈവത്തിൽ വിശ്വസിക്കുക എന്നത്. ഇപ്രകാരം പ്രഥമമായി ദൈവിക രാജ്യം അന്വേഷിക്കുന്നവർക്ക് ശരീരത്തിൻ്റെ ബോജ്യം പോലും ദൈവം കൂട്ടിച്ചേർത്ത് നൽകും. മത്തായി 6:33. വിശ്വസിക്കുന്നവന് വയറു നിറയെ കിട്ടുമെന്ന്. പക്ഷേ വയറു നിറഞ്ഞിട്ട് വിശ്വസിക്കാമെന്ന് കരുതുകയാണ് ഇന്ന് നാഥനെ പിന്തുടരുന്ന ജനം. അത് അഭികാമ്യമല്ല എന്ന് തന്നെയാണ് നാഥൻ പഠിപ്പിക്കുന്നത്. മത്തായി 6:32 ശ്രദ്ധിച്ചാൽ അത് ക്രിസ്തീയ വിശ്വാസത്തിന് നിരക്കാത്ത നിലപാടാണെന്നും മനസ്സിലാക്കാം. ദൈവനിരാസകരെ പോലെ പെരുമാറുന്നു എന്നർത്ഥം. ഇന്ന് എഫേസ്യർ 4:14 മുതലും നാം ഈ ദൈവനിരാസത്തിൻ്റെ മനോഭാവത്തെ വിലയിരുത്തുന്നുണ്ട്. നാം നേരത്തെ പരാമർശിച്ച 77 സങ്കീർത്തനമല്ല ഇന്ന്, അതിനെ തുടർന്ന് വരുന്ന സങ്കീർത്തനം 78. കഴിഞ്ഞ ആഴ്ച നാം ഈ സങ്കീർത്തനത്തെ നാഥൻ ഉദ്ധരിക്കുന്നത് ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. മത്തായി 13 ഞാൻ ഉപമകളിലൂടെ സംസാരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നാം തേടേണ്ട ദൈവരാജ്യത്തിൻ്റെ, മത്തായി 6:33 താക്കോൽ നാഥൻ വെളിവാക്കുന്ന ഭാഗമാണല്ലോ അത്. ആ സങ്കീർത്തനം ഇസ്രായേലിൻ്റെ ഹൃദയ കാഠിന്യത്തെയാണ് വരച്ചിടുന്നത്.
ദൈവത്തിന്റെ ഉപമകൾ മനസ്സിലാക്കാൻ ഹൃദയങ്ങൾ തുറന്നിടണമെന്ന് അത് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. 1 കൊരിന്ത്യർ 10. ഇന്ന് ആദ്യ വായന പുറപ്പാട് 16 നാം വിശദമായി ധ്യാനിച്ചിട്ടുള്ളതാണ്. സങ്കീർത്തനം 78 വിവരിക്കുന്ന ഇസ്രായേലിന്റെ മത്സരി ബുദ്ധിയും കലഹവും തന്നെയാണ് അവിടെ പ്രതിപാദ്യം. നന്ദികേടും അനുസരണക്കേടും. ഇന്ന് എഫേസ്യർ 4 പറയുന്നത് പോലെ ദൈവനിരാശകരുടെ പ്രധാന മുഖമുദ്രകളാണ് ഇവ രണ്ടും. എന്നാൽ തൻ്റെ ജനത്തോട് കരുണ കാണിക്കുന്ന ദൈവം അവർക്ക് മന്നായും കാടപക്ഷിയും നൽകി മരുഭൂമിയിൽ വിരുന്നൊരുക്കുകയാണ്. സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പം മന്ന. എന്നാൽ നാഥനെന്ന് പറയുന്നു, സ്വർഗത്തിൽ നിന്നിറങ്ങിയ യഥാർത്ഥ അപ്പം ഞാനാണ്. അത് നൽകിയത് മോശയല്ല, പിതാവായ ദൈവവും. സ്വർഗത്തിൽ നിന്നിറങ്ങി എന്ന് മാത്രമല്ല, യഥാർത്ഥ സത്യമായവൻ തന്നെയാണ് ക്രിസ്തു. സത്യമെന്നാണ് അവൻ്റെ നാമം. യോഹന്നാൻ 1:18. ഈ സത്യത്തിലും ആത്മാവിലും പിതാവിനെ ആരാധിക്കുന്ന സമയത്തെക്കുറിച്ചും അവൻ സമരിയാക്കാരിയോട് സംസാരിച്ചിട്ടുണ്ട്. യോഹന്നാൻ 4:23. അന്ന് അവൻ ജീവൻ്റെ ജലത്തെക്കുറിച്ച് അവളോട് പറഞ്ഞു. ഇന്ന് അവൻ ജീവൻ്റെ ഭോജ്യത്തെക്കുറിച്ചാണ് നമ്മോട് സംസാരിക്കുന്നത്. ദാഹവും വിശപ്പും തീർക്കുകയാണവൻ. നാഥനെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്, എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. യോഹന്നാൻ 6:34. നെവർ നെവർ, ഒരിക്കലും ഒരിക്കലുമില്ല. താൽക്കാലിക ആശ്വാസം മാത്രമല്ല അത്. ഇന്നലെ നാം ശ്രദ്ധിച്ചിരുന്നു നാഥനിലേക്ക് തിരിച്ചു പോവുക എന്ന്, നാഥൻ്റെ അടുത്തേക്ക് വരിക എന്ന്, ആനന്ദത്തിൻ്റെ ഉറവയായ അവൻ്റെ തിരുഹൃദയത്തെ പുൽകുക എന്ന്. അന്ന് നമ്മുടെ അധ്വാനങ്ങൾ ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണങ്ങൾ തന്നെയായി മാറും. മത്തായി 11:21 നാഥൻ ഈ ആശ്വാസം നൽകിക്കൊണ്ട് നമ്മെ ക്ഷണിക്കുന്നുണ്ടല്ലോ. ജനത്തിന് സംശയം ഇവൻ മോശയേക്കാൾ വലിയവനാണോ എന്നാണ്. യോഹന്നാൻ 6. അന്ന് സമരിയാക്കാരിക്ക് സംശയം ഇവൻ തങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാളും വലിയവനാണോ എന്നായിരുന്നു. യോഹന്നാൻ 4. കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ചതുപോലെ നാഥൻ സ്വദേശത്ത് അവഗണിക്കപ്പെടുന്ന സന്ദർഭത്തിൽ അവൻ്റെ ഏറ്റവും അടുത്ത പരിചയക്കാർ പോലും അവനിൽ ഇടറിക്കൊണ്ട് ചോദിച്ചത് ഇതേ ചോദ്യങ്ങളല്ലേ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് വരുന്ന വചനവും പ്രവൃത്തിയും ശക്തിയും കൊണ്ടുകൂടിയാണ് ജീവിക്കുന്നത്. നിയമാവർത്തനം 8:3, മത്തായി 4:4 എന്നത് അവർ തങ്ങളുടെ ലൗകിക വ്യഗ്രതകളിലും പരീക്ഷകളിലും പെട്ട് മറന്നുപോകുന്നു. ദൈവത്തിൻ്റെ ജ്ഞാനവും ശക്തിയുമായ വചനത്തിൽ അവർ ഇടറി. വചനം മാംസം ധരിച്ചവനിൽ അവർ ഇടറി തട്ടി വീണു. ഇന്ന് സങ്കീർത്തനം 78 വരച്ചിട്ടതും ഈ അപകടരേഖ തന്നെയാണ്. സങ്കീർത്തനം 77, 78 യഥാർത്ഥ ആരാധനയിലേക്ക് നമ്മുടെ ഹൃദയം തിരിക്കുന്ന ആസാഫിൻ്റെ കീർത്തനങ്ങളാണ്. ആത്മാവിലും സത്യത്തിലേക്കുമുള്ള ആ ആരാധനയിലേക്ക് തന്നെ. യഥാർത്ഥ ദൈവാലയമായ തിരുസഭയിൽ അതിൻ്റെ അംഗങ്ങളാകുന്ന നമ്മളെ നാം കഴിഞ്ഞ ഞായറാഴ്ച എഫേസ്യർ 4 കണ്ടതാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെല്ലാം ക്രിസ്തു ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. എഫേസ്യർ 4:1-16. അതിനാൽ നമ്മുടെ ഈ വിളിക്കനുസരിച്ച് ജീവിക്കണം. എഫേസ്യർ 4:1 ശ്ലീഹ ക്ഷണിക്കുകയാണ്. വിളി കഴിഞ്ഞ ദിവസം നാം കണ്ടിരുന്നു. വിളിച്ചു ചേർക്കപ്പെട്ട വിശുദ്ധീകരിക്കപ്പെട്ട സഭയെ, ആക്കിയോസ് ക്ലേറ്റോസ്, ലേവ്യർ 23. ഈ ദിവസങ്ങളിൽ നാം കണ്ടുവരുന്ന ലേവ്യരുടെ പുസ്തകത്തിൻ്റെ ഹീബ്രു നാമം പോലും വൈക്ര എന്നാണല്ലോ, ദൈവം വിളിച്ചു എന്നർത്ഥം. വിശ്വസിക്കുന്നതാണ് ദൈവിക പ്രവൃത്തി എന്ന് നാഥൻ നേരത്തെ പഠിപ്പിച്ചിരുന്നു. ഈ വിശ്വാസം കർമ്മപദത്തിലാക്കുകയെന്നതാണ് ശ്ലീഹ വിവരിക്കുന്നത്. ഇന്ന് എഫേസ്യർ 4 മുതൽ പരനെസിസ് നടക്കുക എന്നൊരു ഉപമാനത്തിലൂടെയാണ് ശ്ലീഹ വിശ്വാസ വളർച്ചയെ കുറിക്കുന്നതും. നാഥൻ്റെ കാൽപ്പാടുകൾ തിരയുന്ന നമുക്ക് നമ്മുടെ കാലടികളെയും ശ്രദ്ധിക്കാനാകണം. ലേവ്യരുടെ പുസ്തകത്തിൽ പറയുന്നത് പോലെ വിശുദ്ധിയുടെ പ്രമാണരേഖ തന്നെയാണത് ഈ നടത്തം. ഹോളിനെസ് കോഡ്, ലേവ്യർ 18:20. സത്കർമ്മങ്ങളിൽ നടക്കുക എന്നത് ശ്ലീഹ ആദ്യമേ പറഞ്ഞു വെച്ച് കഴിഞ്ഞു. എഫേസ്യർ 2:10. നാം ദൈവനിരാശകരെ പോലെ ആകരുത്. അറിഞ്ഞ ദൈവിക സത്യത്തെ നിഷേധിക്കുന്നവരെ പോലെ, കൾപ്പബിൾ ഇഗ്നറൻസ്. ഈ സത്യത്തെ നിഷേധിക്കുന്നവൻ നാശത്തിൻ്റെ ചുഴിയിൽ അകപ്പെട്ടു കഴിഞ്ഞു. ഡൗൺവേർഡ് സ്പൈറൽ. എഫേസ്യർ 4:17 മുതലുള്ള ഈ ഭാഗത്ത് രണ്ട് പ്രധാന കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ശ്ലീഹ പറയുകയാണ്, നിങ്ങൾ ക്രിസ്തുവിനെ അറിഞ്ഞത് ഇപ്രകാരമല്ല. യു ഡിഡ് നോട്ട് ലേൺ ക്രൈസ്റ്റ് ദാറ്റ് വേ. ക്രിസ്തുവിൽ നിന്ന് പഠിച്ചുവെന്നല്ല, ക്രിസ്തുവിനെ പഠിച്ചുവെന്നാണ് ഇവിടെ പറയപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തു ദൈവമാണെന്ന് അറിഞ്ഞവർക്ക് മാത്രമേ അവൻ പഠിപ്പിച്ചതും പ്രവർത്തിച്ചതും ഇടർച്ച കൂടാതെ ഗ്രഹിക്കാനാകൂ. ഇന്ന് സുവിശേഷത്തിലും ഈ കാര്യം ഓർമ്മിപ്പിക്കപ്പെടുന്നുണ്ട്. ഞാനാണ് ജീവൻ്റെ അപ്പം. ഐ ആം എഗോ എയ്മി. ദൈവനാമം ഞാനായിരിക്കുന്നവൻ എന്ന് തന്നെ. നാഥൻ എന്തു പറഞ്ഞു, എന്തു ചെയ്തു എന്ന് നോക്കി നടന്ന് കുഴയുന്നവർ അവൻ ആരെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എത്ര ഭാഗ്യപൂർണരാകുമായിരുന്നു. ജീവനുള്ള ദൈവം തന്നെയാണ് പ്രഥമമായി നമ്മുടെ വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം, കണ്ടന്റ് ഓഫ് ആ ഫെയ്ത്ത്.
അവനിൽ നിന്നാണ് നാം ശക്തിയും ജ്ഞാനവും നേടുന്നത്. രസകരമായ രണ്ടാമത്തെ കാര്യം കൂടി നമുക്ക് ശ്രദ്ധിക്കാം. ശ്ലീഹ, ഈ ലേഖനത്തിൽ ആകെ ഇവിടെ മാത്രമാണ് യേശു എന്ന നാമം ഒറ്റയ്ക്ക് പ്രയോഗിക്കുന്നത്. കർത്താവായ യേശു എന്ന് മറ്റിടങ്ങളിൽ ഉണ്ടെങ്കിലും നിങ്ങൾ യേശുവിനെക്കുറിച്ച് കേട്ടത് എന്ന് എഫേസ്യർ 4:21. യേശു എന്ന മാംസം ധരിച്ച ചരിത്ര വ്യക്തിയെ തന്നെയാണ് അവിടെ കുറിക്കുന്നത്. അവൻ മോശയേക്കാളും യാക്കോബിനേക്കാളും വലുതാണോ എന്ന് പറഞ്ഞ് തർക്കിക്കുന്ന ജനം അവനിൽ ഇടറിയില്ലേ? ചരിത്രത്തിൽ ക്രിസ്തീയത ചോദ്യം ചെയ്യപ്പെട്ടതും ഇങ്ങനെയൊരു പ്രശ്നം ആധാരമാക്കിയാണ്. ഹിസ്റ്റോറിക്കൽ കോൺഫ്ലിക്ട്സ്. എന്തധികാരമാണ് യേശുവിനുള്ളത്? മനുഷ്യാവതാരം ചെയ്തവൻ ദൈവമാകുന്നത് എങ്ങനെ? അവിടെ നാം അറിയണം, മനുഷ്യനായി പിറന്ന അതേ ദൈവം യേശു എന്ന ക്രിസ്തു തന്നെയാണ് എന്നെയും നിങ്ങളെയും പുതിയ മനുഷ്യനായി മാറ്റിയത്. അതിനാൽ ആസക്തികളാൽ കലുഷിതമായ ആ പഴയ മനുഷ്യനെ നമുക്ക് ഉരിഞ്ഞു മാറ്റാം. എഫേസ്യർ 4:22.